ഈശോമിശിഹായ് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മീ ആത്മീയതയുടെ 216-ാമത്തെ സെഷനാണല്ലോ ഇത്. 6-ാം സ്വരത്തെ കുറിച്ചുള്ള 56-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 6-ാം സ്വരത്തെ കുറിച്ചുള്ള 10-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ ഖണ്ഡികയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടു നിർത്തിയത്. ഈ ഒരു അധ്യായത്തില് വിവിധ അനുഗ്രഹങ്ങൾ ദൈവം നൽകുന്നത്, അവയുടെ വിശേഷ ഫലങ്ങൾ അങ്ങനെ പൊതുവായിട്ട് പറഞ്ഞിട്ട് മുൻ അധ്യായങ്ങൾ വിവരിച്ചതെന്നും കുറേ കൂടെ സൂക്ഷ്മവും ഗൂഢവുമായ അനുഭവങ്ങളെ കുറിച്ച് മദ്രസ പങ്കുവെക്കുകയായിരുന്നു. അവസാനം മദ്രസ പറഞ്ഞു നിർത്തിയത്, ദൈവം വളരെ ആകസ്മികമായി അവനനീയമായ രീതിയിൽ പെട്ടെന്ന് ഒരു സത്യത്തെ നമ്മുടെ ഉള്ളിൽ പ്രകാശിപ്പിച്ച് യഥാർത്ഥ ദൈവം ആരാണ്, എന്താണ് നമ്മുടെ അവസ്ഥ, എന്താണെന്നുള്ള വലിയൊരു സത്യ അവബോധം നൽകുന്ന ഒരു ആത്മീയ അനുഗ്രഹത്തെ കുറിച്ച് മദ്രസ പറയുകയുണ്ടായി. അത് കണ്ടാണ് നമ്മൾ നിർത്തിയത്. നമുക്ക് 6-ാമത്തെ ഖണ്ഡികയിലേക്ക് വരാം. ഈ വിഷയം കൂടുതൽ വിശദമാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് വിവരണാതീതം അത്രേ. സഹോദരിമാരെ, നമ്മുടെ ഹൃദയനാഥനായ ദൈവത്തോട് അല്പമെങ്കിലും അനുരൂപരാകുവാൻ വേണ്ടി മേൽപ്പറഞ്ഞ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ സദാ വ്യാപരിക്കുവാൻ ഉത്സാഹിക്കേണ്ടതാണെന്ന പാഠം ഇതിൽ നിന്ന് നാം സ്വീകരിക്കുക. സത്യം എന്താണ് എന്ന് പീലാത്തോസ് ചോദിച്ചതിനെ കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി മദ്രസ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ചോദിച്ചുവെങ്കിലും അതിൻ്റെ ഉത്തരം എന്താണെന്ന് അന്വേഷിച്ച് സ്വന്തമാക്കാനും മനസ്സിലാക്കിയെടുത്ത് അനുവർത്തിക്കാനും പീലാത്തോസ് തയ്യാറായില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും സത്യം എന്താണ് എന്ന് നമ്മൾ പലപ്പോഴും അന്വേഷിക്കുന്നതായിട്ട് ഭാവിക്കുന്നുണ്ട്. എങ്കിലും ആ സത്യം ദൈവം തന്നെയാണ്, ഈശ്വരോട് വെളിപ്പെടുത്ത ദൈവികമായ കാര്യങ്ങളാണ്. അത് തിരിച്ചറിയാനും അതിനെ അനുവർത്തിച്ചുകൊണ്ട് അതിനു വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കാനും നമുക്ക് സാധിക്കാറില്ല. അവിടെ മദ്രസ പറയുകയാണ്, ഈ സത്യത്തിൽ വ്യാപരിക്കാനുള്ള ഒരു ജാഗ്രത നമുക്ക് എടുക്കാനായിട്ട് സാധിക്കട്ടെ. ഈ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ സദാ വ്യാപരിക്കാൻ, പക്ഷെ ദൈവമാണ് സർവസ്വവും, നമ്മളൊന്നുമല്ല, നമുക്കുള്ളത് ഒന്നുമല്ല. മദ്രസ വീണ്ടും വിശദീകരിക്കുകയാണ്, നമ്മൾ ഇങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യ അവബോധത്തിൽ, സത്യ അവബോധത്തിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ നമ്മൾ വഞ്ചനയിലാണ്, വ്യാജത്തിലാണ്, കള്ളത്തിലാണ് നിൽക്കുന്നത്. വലിയ നുണയുടെ ഒരു അബദ്ധ ഇരുട്ടിലേക്ക് നമ്മൾ പെട്ടുപോവുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ സൂചിപ്പിക്കുകയാണ്, അവിടെ അബദ്ധത്തെ തുറന്ന് പറയുകയാണ്, നമ്മൾ കള്ളം പറയരുതെന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സത്യത്തിൽ സദാ വ്യാപരിക്കണം. അതിന് മറുവശം എന്താണ്? അസത്യം, അതായത് കള്ളം. കള്ളത്തിന് പോകരുത്. കള്ളത്തിലേക്ക് പോകരുതെന്ന് പറയുമ്പം നിങ്ങൾ നുണയൊന്നും പറയരുത് എന്നുള്ള സാധാരണ നമ്മൾ പറയുന്ന കള്ളം പറയരുത്, വ്യാജസാക്ഷ്യം നൽകരുത്, മോഷ്ടിക്കരുത്, അങ്ങനെയുള്ള പ്രമാണങ്ങൾ വ്യാഖ്യാനിക്കുന്നത് പറയും നുണ പറയരുത്. അപ്പൊ വാഗൊണ്ട് നമ്മൾ നുണ പറയരുത് എന്നുള്ള ഒരു 10-ാം 5-ാം നമ്മൾ വായിക്കുന്ന പോലെ, അതെ എന്നുള്ളപ്പോ അതെ, അല്ല എന്നുള്ളപ്പോ അല്ല, അതിനപ്പുറമുള്ള ദുഷ്ടൻ നിന്ന് വരുന്നു എന്നും, യോഹന 8 വായിക്കുന്ന പോലെ സാത്താൻ നുണയനും നുണയുടെ പിതാവുമാണ് എന്നും, ഈശപ്പോഴും തന്നെ പേര് തന്നെ വെളിപ്പെടുത്തുന്നതായിട്ട് പ്രത്യേകിച്ച് യോഹന വെളിപ്പെടുത്തി എഴുതുന്നത് പോലെ, സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു, യോഹന 14:6, ഞാനാണ് വഴിയും സത്യവും ജീവനും. അങ്ങനെയുള്ള സത്യം, നുണ, ഈ ഒരു മേഖലയെ പറ്റി ചിന്തിക്കുമ്പോൾ, ഞാനൊരു വാക്കില് വാകൊണ്ട് നുണ പറഞ്ഞോ ഇല്ലയോ, കള്ളം പറയുന്നുണ്ടോ ഇല്ലയോ നീ എന്നുള്ളതിലേക്ക് മാത്രമായിട്ട് ചിന്ത പോകരുത്. അത് വളരെ പ്രാഥമികമായ ഒരു തരമാണ്. അതേക്കുറിച്ചല്ല മദ്രസ പറയുന്നത്, അതങ്ങനെ തന്നെയാണ്, ആ സംശയമില്ല. ഏത് കള്ളം പറയാൻ പാടില്ല എന്നുള്ളത്. മദ്രസ ഇവിടെ സത്യത്തിൽ സദാ വ്യാപരിക്കണമെന്ന് പറയുമ്പം, അസത്യത്തിലേക്ക് പോകരുതെന്ന് പറയുമ്പം, അത് കള്ളം പറയരുത് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കള്ളം പറയാമെന്നല്ല അർത്ഥം, മറിച്ച് അതിനൊക്കെ അപ്പുറമുള്ള സത്യ അവബോധത്തിലേക്ക് എത്തുന്നതിനെ കുറിച്ചാണ്. മദ്രസ പറയുകയാണ്, നമ്മൾ കള്ളം പറയരുത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അക്കാര്യത്തിൽ ദൈവത്തിന് സ്തുതി. നമ്മുടെ മഠങ്ങളിൽ ഒരു കാര്യവശാലും നുണ പറയാതിരിക്കാൻ നിങ്ങൾ വളരെ സൂക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു കാരണവശാലും നുണ പറയാതിരിക്കാനുള്ള ജാഗ്രത സഹോദരിമാരെ നമ്മളുടെ സമൂഹത്തിലുണ്ട് എന്ന് എനിക്കറിയാം എന്ന് മദ്രസ പറയുകയാണ്. ഒരു കാരണവശാലും നുണ പറയില്ല. ഇവിടെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം നുണ പറയാൻ ഇടവരുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും ഒക്കെ നമ്മൾ കള്ളം പറഞ്ഞു പോകുന്ന ഒരു രീതി ഇന്ന് ലോക സാധാരണമായിട്ട് ഭവിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും ആത്മീയതയുടേതല്ല, ദൈവത്തിൻ്റെതല്ല. ദൈവം എപ്പോഴും സത്യമാണ്, സത്യസത്യമായി അവിടത്തേക്ക് വേണം അവനും പാലിക്കാം.
ഈശോ തന്നെ തൻ്റെ ജീവിതത്തിൽ പല കാര്യം ചോദിക്കുമ്പോൾ പിലാത്തോസും മരണത്തിൽ ചോദിക്കുമ്പോൾ അവനും പാലിക്കുന്നുണ്ട്. നിശബ്ദരായിട്ടിരിക്കാൻ പറ്റും, പക്ഷെ ശരിക്കും നുണ പറയുകയല്ല. നീ ദൈവത്തിൻ്റെ പുത്രനാണോ ചോദിക്കുമ്പോൾ പിലാത്തോസ് അല്ലെങ്കിൽ പ്രധാനപരോ ചോദിക്കുമ്പോൾ ഉത്തരം അതേയെന്നാണ്. അതെന്ന് പറയുന്നത് എനിക്ക് മരണമാണ് വരാൻ പോകുന്നത് യേശുക്കറിയാം, എന്നിട്ട് വിശ്വ പറയുന്നത് ഞാനാകുന്നു. നുണ പറയാൻ ശരിക്കും പറ്റത്തില്ല, ശരിക്കും മിണ്ടാതിരിക്കാം. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ നമുക്ക് മൗനം പാലിക്കാനുള്ള അവകാശമുണ്ട്. ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും മൗനം പാലിക്കാൻ. നമുക്കറിയാവുന്ന എല്ലാം എല്ലാവരോടും പറയുക എന്നുള്ളതല്ല ആത്മീയതയുടെ ശൈലി, അങ്ങനെ ചിന്തിക്കരുത്. പക്ഷെ നമ്മൾ പറയുന്നത് സത്യമേ പറയാമോ? സത്യം മുഴുവൻ എല്ലാവരും ഇപ്പോഴും വിളിച്ച് പറയുക, അത് വിവേകമല്ലതാനും. അവിടെ നമുക്ക് മൗനം പാലിക്കാൻ സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ മദ്രസ പറയുകയാണ്, നുണ പറയുക എന്നുള്ള ഒരു രീതി ഒരു കാരണവശാലും ആത്മീയതയിൽ വളരുന്നവർക്ക് ചിത്ര അവസ്ഥയിലേക്ക് വന്നവർക്ക് ഒരു കാരണവശാലും ചിന്തിക്കാൻ പറ്റത്തില്ല. തമസ്തിക്ക് ഉറപ്പാണ് തങ്ങളുടെ തന്റെ മഠത്തിന് ഒരു സഹോദരി നുണ പറയുന്ന ശീലമേ ഇല്ല. അങ്ങനത്തെ ഒരു ഒരു പ്രവണതയെ മഠത്തിലും സമൂഹത്തിലും ഒരിടത്തും ഇല്ല എന്ന് തമസ്തിക്ക് തന്നെ ഉറപ്പാണ്. എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കൂടെ നോക്കണം. എന്തെങ്കിലും നുണ പറയുന്ന ശീലം രീതി നമ്മുടെ ജീവിതത്തിൽ കയറി കിടക്കുന്നുണ്ടെങ്കിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, അന്തരീക്ഷം പങ്കുവെക്കുന്ന ഈ ആത്മീയ അനുഭവത്തിന്റെ തലങ്ങളിൽ നമ്മൾ ഒരുപാട് ബഹുദൂരം പറകിലാണ്. തിരുത്തിയെടുത്ത് കയറി വരേണ്ട ഒരുപാട് കാര്യം നമുക്കുണ്ടായി, നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അക്കാര്യം ദൈവത്തിന് സ്തുതി. നമ്മുടെ മഠങ്ങളിൽ ഒരു കാരണവശാലും നുണ പറയാതിരിക്കാൻ നിങ്ങൾ വളരെ സൂക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ദൈവത്തിൻ്റെ മനുഷ്യരുടെ സന്നിധിയിൽ സർവഥ പരമാർത്ഥമായ നടത്ത നാം സ്വീകരിക്കണമെന്നാണ് എൻ്റെ വിവക്ഷ. പരമാർത്ഥമായ വിവക്ഷ, പരമാർത്ഥമായ ഹൃദയം, ആത്മാർത്ഥമുള്ള ഹൃദയം, അതാണ് ദൈവം അപരീക്ഷിക്കുന്നത് എന്ന് നമ്മൾ അൻപത്തെ സംഗ്രഹത്തിൽ വായിക്കുന്നുണ്ട്. പരമാർത്ഥത എന്താണോ എങ്ങനെയാണോ ആയിരിക്കുന്നത് അത് അതേപടി ഭാവിച്ചും അനുഭവിച്ചും അല്ലെങ്കിൽ പുറത്ത് കാണിച്ചും നീങ്ങുന്നു. അതിനപ്പുറം ഒന്നും ഭാവിക്കുന്നില്ല. നമുക്ക് ഉള്ളതിലധികം മേന്മ മറ്റുള്ളവർ കൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കാതിരിക്കാനും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ ഭാഗം അവിടുത്തെ സ്തുതിക്ക് സമർപ്പിക്കുവാനും നമ്മുടെ ഭാഗം മാത്രം അവകാശപ്പെടുവാനും സകല കാര്യങ്ങളുടെ സത്യാവസ്ഥ ഗ്രഹിക്കുവാനും നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ വാഗൊണ്ടൊരു നുണ പറഞ്ഞോ അതേ എന്നുള്ളപ്പോൾ അല്ല എന്ന് പറഞ്ഞോ അല്ല എന്നുള്ളപ്പോൾ അതേ എന്ന് പറഞ്ഞോ എന്നുള്ള പറച്ചിലിൻ്റെ വിഷയമല്ല, മറിച്ച് യഥാർത്ഥമായ സത്യാവസ്ഥ എന്താണ്? ഇവിടെ മനസ്സിൽ പറയുകയാണ്, നമുക്കുള്ളതിലധികം മേന്മ മറ്റുള്ളവർ കൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക, അതൊരു വശം. ഇനി നമ്മുടെ പ്രവർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ ഭാഗം അവിടുത്തെ സ്തുതിക്ക് സമർപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഭാഗം എന്താണ്? ചിലപ്പോഴൊക്കെ നാടൻ ഭാഷയിൽ പറയും, താൻ പാതി ദൈവം പാതി. അത് വലിയ തെറ്റിദ്ധരിപ്പിക്കാവുന്ന ഒരാശയമുണ്ട്. ദൈവം പകുതിയെ ചെയ്യുകയുള്ളൂ, ബാക്കി പകുതി നമ്മൾ ചെയ്യേണ്ടതാണ്. നമുക്ക് പകുതിയുണ്ട്. യഥാർത്ഥത്തിൽ മുഴുവനുമാണ് ദൈവത്തിന് കൊടുക്കേണ്ടത്, മുഴുവനുമാണ് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം. എല്ലാറ്റിനും ഉപരിയായി അവിടുത്തെ സ്നേഹിക്കണം, പരിഗണിക്കണം, അതിനെ പാലിക്കണം എന്നുള്ളതാണ്. ഈശോ നമുക്കറിയാം, എന്നേക്കാൾ കൂടുതലായി മറ്റാരെയും ഒന്നിനെയും വകവെച്ചുകൊണ്ട് കരുതിക്കൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയല്ല. ഈശോയുടെ ദൈവ മക്കളെന്ന രീതി ജീവിക്കാൻ നമ്മൾ ആരംഭിക്കുമ്പോൾ അവിടെ സമ്പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവത്തിന് വേണ്ടി മാത്രമാണ് ജീവിക്കുക. അവിടെ പകുതി അല്ല വേണ്ടത്. പിന്നെ എന്താണ് ഈ രണ്ടാം പകുതി? ഞാൻ പകുതി, നാം പകുതി, പാതി ദൈവം പകുതി പറയുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള അധ്വാനം, പരിശ്രമവും സഹകരണം നമ്മൾ എടുക്കണം എന്ന അർത്ഥം മാത്രമേ നാം പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ നമ്മുടെ പാതി കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ എന്നുള്ള മനസ്സിലാക്കണം. ദൈവമാണ് സർവസ്വവും. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ ഭാഗം എന്താണ്? അതാണ് മുഴുവനും. ദൈവത്തിൻ്റെ ഇടപെടലും നന്മയും മുൻ ക്രമീകരണവും അതുകൊണ്ടല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മൾ അംഗീകരിക്കണം. നമ്മുടെ ഭാഗം മാത്രം അവകാശപ്പെടുക. നമ്മുടെ ഭാഗം എന്താണ്? ദൈവം നമുക്ക് വേണ്ടി വെച്ചതായ വലിയ വലിയ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ തകർത്ത് കളഞ്ഞു. ദൈവം നമുക്ക് വേണ്ടി വെച്ച വലിയ വലിയ പദ്ധതികൾ നമ്മൾ എത്താതെ റദ്ദാക്കപ്പെടുവാനും അപൂർണതയിൽ അവസാനിക്കേണ്ട വരുത്തിപ്പോയി. ദൈവം നമുക്ക് തന്നെ ഈ കൃപാവരങ്ങൾ ഒരുപാട് നമ്മൾ തിരിച്ചറിഞ്ഞേ ഇല്ല, എടുത്ത് ഉപയോഗിച്ചേ ഇല്ല. ഇതൊക്കെയാണ് നമ്മുടെ ഭാഗത്ത് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ ഭാഗത്ത് ഒരു കുറവും വരാതിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായി തീരുമായിരുന്നു? ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഈശോയ്ക്ക് സദൃശമായ മക്കളായിട്ട് നമ്മൾ ഭവിച്ചേനെ. അങ്ങനെ ആകുന്നില്ല എന്നുള്ളത് നമ്മുടെ ഭാഗം, നമ്മുടെ സ്വന്തം താല്പര്യങ്ങളും വിട്ടുകൊടുക്കലില്ലായ്മയും വിശ്വാസക്കുറവും ആസക്തികളും ലോകവഴി ഇറങ്ങിപ്പോകുന്നു, വഴിതെറ്റിയുള്ള പോക്കും, ഇതെല്ലാം നമ്മൾ തിരിച്ചറിയും. ഇതാണ് നമ്മുടെ ഭാഗം. അപ്പം നമ്മുടെ ഭാഗം മാത്രം അവകാശപ്പെടുവാനും സകല കാര്യങ്ങളിലും സത്യാവസ്ഥ ഗ്രഹിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം.
അപ്പോൾ ലോകത്തെ നിസ്സാരമായി ഗണിക്കാൻ നമുക്ക് സാധിക്കും. എഫേസ്യർ 2:11 വായിക്കുന്നത്, നാം ചെയ്യുവാൻ വേണ്ടി അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും, എത്ര വലിയ കാര്യമാകട്ടെ, എത്ര എന്നതാ വൈഭവമുള്ള കാര്യമാകട്ടെ, അത് ബുദ്ധിയുടെ മേഖലയാകട്ടെ, കലയുടെ മേഖലയാകട്ടെ, സാമർഥ്യത്തിൻ്റെ മേഖലയാകട്ടെ, സൗന്ദര്യത്തിൻ്റെ മേഖലയാകട്ടെ, ആരോഗ്യത്തിൻ്റെ മേഖലയാകട്ടെ, നടത്തിപ്പിൻ്റെ മേഖലയാകട്ടെ, ഏത് മേഖലയിൽ ഞാൻ എന്തെങ്കിലും സവിശേഷമായ മേന്മയോടുകൂടി ചെയ്യാൻ ഇടവരുന്നുണ്ടെങ്കിൽ ദൈവം തൻ്റെ നന്മ മേന്മ അത്രയും നമ്മിലേക്ക് വെച്ചു തന്നെയാണ്. ഒരു വ്യക്തി നന്നായിട്ട് പാടുന്നുണ്ടെങ്കിൽ ദൈവം ആ സംഗീതത്തിൻ്റെ ഒരു അംശം, സ്വർഗീയ സംഗീതം ദൈവത്തിൻ്റെ നന്മ നിറവിൻ്റെ ഒരംശം ആ വ്യക്തി തിരിച്ച് കൊടുത്തു, അത് മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തി തന്നെ ഭാവനയും കലാപരമ കഴിവുകൊണ്ടല്ല, പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ യഥാർത്ഥം ദൈവം തൻ്റെ ആ കഴിവ് അല്പം കൂടുതൽ ഈ വ്യക്തിയിൽ വച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ വ്യക്തിക്ക് അതിനകത്ത് ഒരു മേന്മയും ഭാവിക്കാനായിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സ്വാഭാവികവും അതിസ്വാഭാവികമായ സകല കാര്യങ്ങളും ദൈവത്തിന്റെ മുൻ നിശ്ചയമാണ്. നാം ചെയ്യാൻ വേണ്ടി അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവൃത്തികൾ. അച്ഛനിപ്പോഴും ഇങ്ങനെ ഈ വചനം പങ്കുവെച്ചുകൊണ്ട് ഈ വെതി നിൽക്കുന്നത്, രമദ്രേസ്യ പങ്കുവെച്ച കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ ആയിരിക്കുന്നത്, അതിനകത്ത് അച്ഛന് ഒരു മിടുക്കും ഒരു മിടുക്കും ഒന്നും പറയാനായിട്ടില്ല. തമ്പുരാൻ ചില കാര്യങ്ങൾ ഈ എളിയ വ്യക്തിയിലൂടെ നിറവേറാൻ നടപ്പിലാക്കാൻ ദൈവം ആഗ്രഹിച്ചു. അതിനുവേണ്ടി സഹകരിക്കുക എന്നുള്ള മാത്രം എനിക്ക് ചെയ്യാനായിട്ടുള്ളൂ. അപ്പം അതുവഴി സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തായാലും അത് ദൈവത്തിൻ്റെ മുൻ പദ്ധതിയാണ്. അവിടുത്തെ വേണ്ടത്ര സഹകരിച്ചില്ലല്ലോ, അതുവഴി ദൈവം ആഗ്രഹിച്ചവരെല്ലാം ആകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള തൊമ്പര മാത്രം എനിക്ക് ആവശ്യമുള്ളൂ. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ആകർഷത മനസ്സമ്മതം അതുകൊണ്ടാണ് പ്രസംഗിക്കുന്ന ഏതെങ്കിലും അഹങ്കരിക്കാനുള്ളൊന്നുമില്ല. ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങളാണ്. ഇതുപോലെ ഏത് മേഖല അങ്ങനെ തന്നെയാണ്. ഇത് അറിയുന്ന വ്യക്തിയാണ് സത്യം അറിയുന്ന വ്യക്തി. അത് അമദസ്യം പറഞ്ഞു വരുന്നത്. എന്താണ് സത്യം? നമ്മുടെ നിസ്സാരത അറിയുക, സകലത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറവും അറിയുക, ദൈവത്തിൻ്റെ അനന്തമായ നന്മ തിരിച്ചറിയുക. അതറിഞ്ഞിട്ട് അതനുസരിച്ച് നമ്മുടെ ചിന്തകളെയും പെരുമാറ്റങ്ങളെയും മനോഭാവങ്ങളെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സത്യത്തിൽ വ്യാപരിക്കുന്നവരായിട്ട് ഭാവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ലോകത്തെ നിസ്സാരമായി ഗണിക്കാൻ നമുക്ക് സാധിക്കും. ലോകത്തിൻ്റെ രീതി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കുള്ള കഴിവുകൾ ആ വ്യക്തിയുടെ നേട്ടമാണ്, മഹാത്മ്യമാണ്, മഹത്വമാണ്. അതവരെ അത് വെച്ചുകൊണ്ട് അങ്ങനെ കഴിവുള്ളവരെ പ്രശംസിക്കാൻ പോകുന്നു, ആദരിക്കാൻ പോകുന്നു, മുക്കി പിടിക്കാൻ പോകുന്നു, അവരെ ആരാധിക്കുന്നു. ആരാധനാഭാവത്തോടെ ആൾക്കാർ ഒരുമിച്ച് കൂടുന്നു. അങ്ങനെ വരുമ്പോൾ അത് ആസ്വദിച്ചും ആഘോഷിച്ചും അതിൻ്റെ അഹങ്കാരം എടുത്തു നീങ്ങുന്ന വ്യക്തികൾ, അങ്ങനെ കഴിവ് കിട്ടിയവർ, കൃപ കിട്ടിയവർ, ഇതൊരു വലിയ കെണിയുടെ വ്യാജത്തിൻ്റെ ഒരു തലമാണ്, വഞ്ചനയുടെ ഒരു തലമാണ്. ഇതാ ലോകത്തിൻ്റെ ശൈലി. അപ്പോൾ ഇവിടെ ലോകത്തെ നിസ്സാരമായി ഗണിക്കാൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും നല്ല കാര്യങ്ങൾ, നമുക്കുള്ള ഏതെങ്കിലും പ്രത്യേക കഴിവുകളുടെ പേരിൽ ലോകം ഇങ്ങനെ വലുതായിട്ട് പറഞ്ഞ് നോക്കിയൊക്കെ നിൽക്കുമ്പോൾ അതിനെ നമുക്ക് നിസ്സാരമായിട്ട് അവഗണിക്കാൻ സാധിക്കണമെങ്കിൽ ഈ ഒരു യാഥാർത്ഥ്യബോധം നമുക്ക് വേണം. ലോകമെന്ന് പറയുന്നത് തന്നെ സർവത്ര കളവ് വഞ്ചനീയമാണല്ലോ. അത് ശാശ്വതമല്ലാത്തതിൻ്റെ കാരണവും മറ്റൊന്നല്ല. ഹെരോദോസ് അപസ്വര പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഹെരോദോസ് രാജാവിൻ്റെ മക്കൾ ആൾക്കാരെത്തിയിട്ട് അതിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങ് ദൈവമാണ്, ദൈവദൂതനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അങ്ങയുടെ സ്വരം ഒരു മാലാഖയുടെ സ്വരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊക്കി പറയുമ്പോൾ അദ്ദേഹം അങ്ങ് അഹങ്കരിച്ചു നിറഞ്ഞു. അപ്പോഴേക്കും ഒരു ദൂതൻ അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തി ക്രിമികൾക്കിരയായി അദ്ദേഹം അന്ധവിശ്വാസം വെച്ചത് വായിക്കുന്നുണ്ട്. ചില നശിച്ചു പോകുന്നു. കാരണം എന്താ? തൻ്റെതല്ലാത്ത കാര്യങ്ങൾ തൻ്റെതായിട്ട് പരിഗണിച്ചു എടുത്തു, അഹങ്കരിച്ചു. അഹങ്കാരികളെ ദൈവം താഴ്ത്തുന്നു. ദൈവം താഴ്ത്തുന്നത് താഴ്ന്നു പോകും, സ്വയം ഉയർത്ത് താഴ്ത്തപ്പെടും എന്ന് പറയുന്നത് എന്നോട് ചേർത്ത് വെക്കാവുന്നതാണ്. അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഭാഗം എന്താണെന്ന് തിരിച്ചറിയുക, നമ്മുടെ ഭാഗം എന്താണെന്ന് മനസ്സിലാക്കി അംഗീകരിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥമായി എളിമയുടെ ശൈലിയാണ്. സ്വയം അവബോധത്തിൻ്റെ സ്ഥലം ഒരിക്കലും വിട്ടുപോകാൻ നമ്മുടെ സമയം നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ സത്യതി വ്യാപരിക്കാൻ കൃപ നമുക്ക് തിരുസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാം. അമൃതത്തിലെ മധ്യസ്ഥ വഴിയായിട്ട് കർത്താവ് യേശുമേശുകാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവരണീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമേശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.